ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ബിസിനസ് കോച്ച് എന്ന നിലയ്ക്ക് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു സംരംഭം വിജയിപ്പിക്കണമെങ്കിൽ ഇൻവെൻഷനാണോ ഇന്നോവേഷനാണോ വേണ്ടതെന്ന്. എന്താണത് തമ്മിലുള്ള വ്യത്യാസം? ഇൻവെൻഷൻ പുതിയ കണ്ടുപിടുത്തങ്ങളാണോ വേണ്ടത്? ഞാൻ പറയും, ഇന്നോവേഷൻ അല്ലേ നല്ലത്. പുതിയ കണ്ടുപിടുത്തങ്ങൾ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നോവേഷൻ എന്താണ്? നമ്മുടെ സമൂഹത്തിലുള്ള കാര്യം തന്നെ വ്യത്യസ്തമായ ഒന്ന് അവതരിപ്പിച്ചാൽ ചിലപ്പോൾ മാർക്കറ്റും കസ്റ്റമേഴ്സും ഒക്കെ അക്സെപ്റ്റ് ചെയ്യില്ലേ? അത്തരം ഒരു തീപ്പൊരി വനിതാ സംരംഭകയാണ് ഞാൻ നിങ്ങളെ ഇന്ന് സ്പാർക്കിൻ്റെ ഈ എഡിഷനിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇന്നോവേഷനുള്ള ഒരു ഗ്ലോബൽ അവാർഡുണ്ടെങ്കിൽ ഞാൻ പറയും അത് കൊടുക്കേണ്ടത് മലയാളിയായ ഇദ്ദേഹത്തിനാണെന്ന്. സ്പാർക്കിലേക്ക് അഭിമാന പുരസ്കാരം പരിചയപ്പെടുത്തുന്നു ഇന്നോവേഷന്റെ രാജ്ഞിയായ ലക്ഷ്മി എന്ന സംരംഭക. ലക്ഷ്മി, സ്വാഗതം സ്പാർക്കിന്റെ എഡിഷനിലേക്ക്. താങ്ക് യു ഷമീം. ലക്ഷ്മി, എവിടെയാണ് നാട്? അരയൻകാവ്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ കാഞ്ഞിരമറ്റത്തിനടുത്ത് അരയൻകാവ് എന്ന് പറയുന്ന സ്ഥലത്ത്. എന്താണ് പഠിച്ചത്? ഞാൻ ഹോം സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫാഷൻ ഇൻറ്റീരിയർ ജ്വല്ലറി ഡിസൈനിങ്ങിലാണ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. അതിനുശേഷം ജോലി ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു ഗാലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് ഇവിടെ പല കോർപ്പറേറ്റ് ഓഫീസുകളും ഡിസൈൻ ചെയ്തിരുന്നു. അങ്ങനെ ഈ ആ മേഖലകളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതിനുശേഷം സംരംഭകയായത് എങ്ങനെയാണ്? അയ്യോ, അത് ടോട്ടൽ ഒരു ആക്സിഡൻ്റൽ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്ക് നമ്മളെ ഡിസ്റ്റേബ് ആക്കുന്ന ചില സംഗതികൾ കാണുമ്പോൾ അതിനൊരു സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ള നിലയ്ക്ക് ചില ആശയങ്ങൾ ആലോചിച്ചപ്പം അതിൽ നിന്ന് ഇങ്ങനെ ഒരു എന്റർപ്രണർ എന്നുള്ളതിലേക്ക് വരികയായിരുന്നു ശരിക്കും. അത് എൻ്റെ അമ്മൂമ്മ ആണ് അതിൻ്റെ ഒരു വലിയൊരു തിരി തെളിച്ചു തന്ന ആള്. വളരെ ഒരു കുസൃതിയുള്ള ഒരു അമ്മൂമ്മയാണ് അമ്മൂമ്മയുടെ കൂടെ താമസിക്കുന്നത്. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ ഒന്ന് ഒരിടത്ത് അടക്കിയിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ അമ്മൂമ്മ വളരെ ഭക്തിയോടെ ഇരുന്നിട്ട് വിളക്കിൻ്റെ തിരി തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് നല്ല രസമുണ്ടല്ലോ, അമ്മൂമ്മ എൻജോയ് ചെയ്യുന്നതായിട്ടും തോന്നുന്നുണ്ട്. എന്നാൽ പിന്നെ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയോട് പറഞ്ഞു, അമ്മൂമ്മ ഉണ്ടാക്കും, നമുക്ക് എല്ലാവർക്കും ഇത് ഗിഫ്റ്റ് ചെയ്യാം അമ്മൂമ്മ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് അത് അമ്മൂമ്മയും നല്ല രസമായിട്ട് അത് എടുത്തു. അപ്പോൾ അങ്ങ് ചെയ്തപ്പോൾ ആസ് എ ഡിസൈനർ എനിക്കതിനെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ഒക്കെ വേണമല്ലോ. അങ്ങനെ ഒരു രീതിയിൽ നല്ലതായിട്ടൊക്കെ പാക്ക് ചെയ്തിട്ട് അതിനൊരു ബ്രാൻഡ് നെയിമും ഒക്കെ ഇട്ടു. അതിൻ്റെ പേരാണ് അമ്മൂമ്മത്തിരി. അപ്പോൾ അതിനൊരു ടാഗ് ലൈനും കൂടി ആയിട്ട് ആഡ് ചെയ്തു എന്ന് വെച്ചാൽ, ചുമ്മാതിരിക്കാതെ ചുമ്മാ തിരിച്ചത് അമ്മൂമ്മത്തിരി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കയ്യിൽ ആ സാമ്പിൾ ഉണ്ട്. ചുമ്മാതിരിക്കാതെ ചുമ്മാ തിരിച്ചത് അമ്മൂമ്മത്തിരി. അതെ, ഇതിൻ്റെ ഉദ്ദേശം, അതായത് അതായത് അമ്മൂമ്മയ്ക്ക് അതിനകത്തുണ്ടായ ഒരു സന്തോഷം, അതായത് എവിടെ പോകുമ്പോഴും നമ്മൾ അമ്മൂമ്മയെ കൊണ്ട് കൊടുപ്പിക്കും. അപ്പോൾ ആൾക്കാർ പറയും, ഇനി ഞങ്ങളതായിട്ട് പുറത്ത് മേടിക്കില്ല, അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മൂമ്മ ഒരു ദിവസം എന്നോട് ചോദിക്കുന്നത്, ഇതിൻ്റെ ഡിമാൻഡ് എങ്ങനെയുണ്ട്, ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ചുരുട്ടണോ? അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എൻ്റർപ്രണറിൻ്റെ ഒരു ഇതുപോലെയാണ് അമ്മൂമ്മയുടെ ഒരു സംസാരം. അപ്പോൾ ഞാൻ വെച്ചു, ഈ ഒരു പ്രൈഡ് അമ്മൂമ്മയുടെ ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് വെറുതെ ഓൾഡ് ഏജ് ഹോമിൽ അവർക്കൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുവന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ, ഒരു ദിവസം ചെന്നപ്പോൾ അവിടുത്തെ ഒരു അമ്മൂമ്മ, നമ്മുടെ അമ്മൂമ്മയുടെ പ്രായമുള്ളവരെ ചോദിക്കുന്നു, ഇന്ന് മോളൊക്കെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് പാൽച്ചായ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുന്നു, ഒരു പാൽച്ചായ ഇത്ര വിശേഷപ്പെട്ടതായിട്ട് അവർ പറയണമെങ്കിൽ അവർ എത്ര മാത്രം ഡിപ്രൈവ്ഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ എനിക്ക് തോന്നി അവിടെ പിന്നെ വേറൊരു അമ്മൂമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ അമ്മൂമ്മയ്ക്ക്, ഞാൻ അടുത്തോണ്ട് വരുമ്പോൾ മേടിച്ചിട്ട് വരാൻ, രണ്ട് വട മേടിച്ചിട്ട് വരുമോ മോളെ? അപ്പോൾ 10 പൈസ രൂപയേ ഉള്ളൂ അതിന് വില. പക്ഷേ അത് അവരെത്ര നാളായിട്ട് മനസ്സിൽ വെച്ചിരിക്കാന്നറിയില്ല ആ ആഗ്രഹം. അപ്പോൾ ഞാൻ വെച്ചു, ഇതിൻ്റെ ഒപ്പം ഈ ഒരു ആക്ടിവിറ്റിയുടെ ഒപ്പം തന്നെ അതൊരു വരുമാന മാർഗ്ഗവും കൂടി ആവുന്നൊന്നാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ഓർത്തിട്ട് നമ്മളതിനെ പറ്റി ശരിക്കും ചിന്തിച്ച് നല്ലൊരു റവന്യൂ മോഡലും കൂടെ നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പം 1000 തൊട്ട് 2000 തൊട്ട് 2500 രൂപ വരെ ഉണ്ടാക്കുന്ന അമ്മൂമ്മമാരുണ്ട്, ബെഡ് റിഡൻ ആയിട്ടുള്ളവർ പോലും. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ട്രെയിനിങ് ആവശ്യമില്ല. 80% ഓഫ് ഇന്ത്യൻസ് ഈ നമുക്ക് തിരി ആവശ്യമുണ്ട്. ഇതിനൊരിക്കലും ഡിമാൻഡ് ഇല്ലാണ്ട് പോകുന്നില്ല. ഇത് ചീത്തയാവുന്ന സാധനമല്ല. ഇതിനൊരു ഇത്തിരി ഷേപ്പോ ഇതോ ഒന്ന് കുറഞ്ഞോ മാറിയത് കൊണ്ടോ ഒരിക്കലും ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അപ്പം ഏതൊരു ഫിസിക്കൽ കപ്പാസിറ്റിയിലുള്ള ഒരാൾക്കും ഇത് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ അമ്മമാർക്ക് ഈ തിരി അതൊരു ഒരു ഇതെന്താ ഒരു ഭഗവാനും കൂടെ എന്ന് പറയുമ്പോൾ അവർക്ക് ആ മനസ്സിനുള്ളൊരു സുഖം. അപ്പം ആ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇത് ഈ കയ്യിൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിലൊരു അക്യുപ്രഷർ ഇഫക്റ്റ് ഉണ്ട്. അതോടെ രക്തയോട്ടം കൂടുകയാണ്, അവരുടെ കയ്യിലേക്ക് മരവിപ്പും കുറയുകയാണ്. അപ്പോൾ അവരിങ്ങനെ ചെയ്യുന്ന കാണാം, നമ്മൾ കാലിൽ വെച്ചിട്ട് ചെയ്യുന്ന കാണാം, അല്ലെ, ഇതൊക്കെയാണ് അതിൻ്റെ പുറകിലുള്ള തെറപ്യൂട്ടിക് ആയിട്ടുള്ള മറ്റൊരു വശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സൂപ്രണ്ടൻ്റ് പറയുമായിരുന്നു, ലക്ഷ്മി ഇവിടുത്തെ ആംബിയൻസേ ടോട്ടൽ ആംബിയൻസ് ഇപ്പോൾ മാറി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റേത് ആരും ഇവരെ കാണാൻ വരാനില്ലായിരുന്നു.
ഒരു കല്യാണത്തിനോ മരണത്തിനെ പറ്റി അറിഞ്ഞാൽ ഇവർക്ക് ഇവരറിഞ്ഞെന്ന് പോകണമെന്ന് വെച്ചാൽ തന്നെ ഇവരുടെ ഇന്ന് കടം മേടിച്ചിട്ടാണ് ബസ് കൂലി എടുത്തിട്ട് പോകുന്നത്. വളരെ വിഷമിച്ചുള്ള സ്ഥിതിയായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഞങ്ങളെങ്ങനെയാ കൈവീശി പോണേ, ഗിഫ്റ്റ് മേടിച്ചിട്ടാണ് അവർ പോകുന്നത്. ആ പൈസ മാത്രമല്ല, ഇപ്പം ആൾക്കാർ കാണാൻ വന്നു തുടങ്ങി, വരുന്നവരൊക്കെ കൊച്ചുമക്കളെയും കൊണ്ടും ഉറപ്പായിട്ടും വരും. എന്തുകൊണ്ടാ, ഇവർ പോക്കറ്റ് മണി കൊടുത്തു തുടങ്ങി. അങ്ങനെ ആ ഒരു ഡിഗ്നിറ്റി അവർക്ക് കിട്ടിയതുണ്ടല്ലോ. അപ്പോൾ ഇനി എനിക്ക് ആരെയും വേണ്ട എന്നുള്ളൊരു ഒരു ഡിപ്പെൻഡ് ചെയ്യേണ്ട, എനിക്ക് എൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഏൺ ചെയ്യാം, ഐ ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ്. ആ ഡിഗ്നിറ്റി, അത് ചാരിറ്റി അല്ല, ഓരോ തിരിതിരിക്കുമ്പോഴും അവർ ഏൺ ചെയ്യുകയാണ് സ്വയമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേന്മ ഞാൻ ഇത്രയൊന്നും ആലോചിച്ചിരുന്നില്ല കേട്ടോ തുടങ്ങിയപ്പോൾ. പക്ഷേ അത് വേറൊരു ഡയമെൻഷനിലേക്ക് അത് പോയി. ശരിക്കും ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 300,000 തിരിയാണ് ദീപാവലി ആയതുകൊണ്ട് ഇന്ത്യയുടെ നാനാഭാഗത്തേക്ക് നമ്മൾ അയച്ചത്. ഇതിന് ഒരു പ്രശസ്തി വരുന്നത്, ഇത് കേരളത്തിൽ അറിയപ്പെടുന്നു തുടങ്ങി, അതിനുശേഷം പുറത്തേക്ക് എങ്ങനെ ഇത് പോയി? അതൊരു രസമുള്ള കഥയാണ് ഷമീം. ഒരു ദിവസം ബോംബെന്ന് എന്നെ വിളിച്ചിട്ട് ഒരു ഗ്രൂപ്പ് പറയുന്നു, ഇങ്ങനെ BBC എന്നാണ് വിളിക്കുന്നത്, ഞങ്ങളൊരു 10-13 സോഷ്യൽ ചേഞ്ച് മേക്കേഴ്സിൻ്റെ സ്റ്റോറി ചെയ്യുന്നുണ്ട് സ്റ്റാർ പ്ലസിന് വേണ്ടിയിട്ട്. കേരളത്തിൽ നിന്ന് ആകെ സെലക്ട് ചെയ്തിരിക്കുന്ന ലക്ഷ്മിയാണ് ഈ അമ്മൂമ്മത്തിരിയുടെ കഥയ്ക്ക് വേണ്ടിയിട്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ അവർ പറഞ്ഞു വണ്ടി നമ്മൾ വണ്ടി ഓടിക്കണം, അവർ ഒന്ന് ഒതുക്കിയിട്ടേക്കൂ, കാരണം ഇത് ഹോസ്റ്റ് ചെയ്യാൻ പോണത് ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോണത് അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചൻ 2 മണിക്കൂർ അമിതാഭ് ബച്ചൻ നമ്മളോട് ഇതിനെപ്പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനും അമ്മയും അമ്മൂമ്മയും കൂടി അവർ അങ്ങോട്ട് ക്ഷണിച്ചു. നമ്മളവിടെ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ എന്നോട് ഇഷ്ടമുള്ള പാട്ടുകാരൻ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കാഷ്വലായിട്ട് സോണു നിഗം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്തിരിക്കുന്ന സോണു നിഗമാണ് എനിക്ക് വേണ്ടി പാട്ട് പാടാനായിട്ട്. സർപ്രൈസ് ഇങ്ങനത്തെ. അപ്പോൾ ഞാൻ പറയുന്നത് അമിതാഭ് ബച്ചൻ വന്നിട്ട് പറയുന്നത് ഐ വാസ് റീഡിങ് അബൌട്ട് യു, ഐ വാസ് റീഡിങ് അബൌട്ട് യുവർ വർക്ക് ദാറ്റ് യു ഡു. ഞാൻ പറഞ്ഞു ആ സെക്കൻഡിൽ എൻ്റെ ആത്മാവ് പോയതാ, പിന്നെ എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. അത്രയ്ക്ക് അദ്ദേഹം നമ്മൾ അതിനെ കംഫർട്ടബിൾ ആക്കി. ഇതിൻ്റെ കഥ മുഴുവൻ പുള്ളി പറയുന്ന ഒരു അമ്മയെ അമ്മൂമ്മയെ പറ്റി പറയുമ്പം വികാരം കൊള്ളാത്ത ഒരു മനുഷ്യനുമില്ല. അപ്പം ദിസ് ഈസ് ലൈക്ക് വൺ ഓഫ് എ ഫേവറേറ്റ് പ്രോജക്റ്റ് എവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദീപം കൊളുത്തുന്നത് നമ്മളെപ്പോഴും മനസ്സിലെ ഇരുട്ട് മാറ്റി പ്രകാശം കൊണ്ട്, അത് ഈ അമ്മൂമ്മമാർ കൊളുത്തുന്നതിൻ്റെ തിരിക്കുന്നതിനൊപ്പം വേറെ എവിടെ വരാനാ? മാത്രമല്ല ഇത് വെറും തിരിയല്ല, ഇത് പ്രാർത്ഥനാ ചുരുളുകളാണ്. ഇതിനകത്ത് അവരുടെ ആശീർവാദം, അവരുടെ സ്നേഹം, അവരുടെ അനുഗ്രഹം എല്ലാം ഇങ്ങനെ എന്താ, അതാണ് അവർ ചുരുട്ടി നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ നമ്മുടെ നാട്ടിലും ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ടായി അല്ലേ? അയ്യോ, ഞാനിപ്പം ലാലേട്ടൻ്റെ അടുത്ത് എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഇതിനൊരു ശബ്ദം ആയിട്ടൊന്ന് കൊടുക്കണം ഈ അമ്മൂമ്മത്തിരി എന്താ നാട്ടുകാരിൽ എത്തിക്കാനായിട്ട്. അപ്പോൾ ഒരു ലൊക്കേഷനിൽ ചെന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ആദ്യം ഭയങ്കര മടി, എല്ലാവരും പ്രിയദർശൻ അവരൊക്കെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനു മടിക്കണം, ഞാൻ എനിക്കൊരു റോള് തരാമോ എന്ന് ചോദിക്കാനല്ല പോണത്, ഈ അമ്മൂമ്മമാർ ആരും ഇല്ലാത്ത അമ്മൂമ്മമാരുടെ ശബ്ദമാകാമോ എന്നാണ് ചോദിക്കാൻ പോണത്. ഞാൻ എന്തിനു മടിക്കണം അല്ലേ? അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു, ഈ ആശയം പറയുമ്പോഴേ അദ്ദേഹം ചോദിക്കുന്നത് എന്നാണ് സൗകര്യം ഇത് റെക്കോർഡ് ചെയ്യാൻ എന്ന്. എന്നിട്ട് പറഞ്ഞു ചിത്രാഞ്ജലിയിൽ അടുത്ത ദിവസം ഞാൻ വരുന്നുണ്ട്, അപ്പോൾ ബുക്ക് ചെയ്തേക്കട്ടെ ഞാൻ സ്റ്റുഡിയോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പിന്നെ ഒന്നും ചെയ്യണ്ട, കാരണം എന്നിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നവരുടെ എല്ലാം ഈ കഥ പറയും, നോക്കൂ ഇതെന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. അപ്പം നമ്മൾ ഇഷോ, അപ്പോഴൊക്കെ നമ്മൾ അമ്മൂമ്മമാരുടെ അനുഗ്രഹം ഇങ്ങനെ കൊട്ടക്കണക്കിന് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നല്ലൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴേ ആ എന്തോ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ജ്വാല അവാർഡ് എന്ന് പറഞ്ഞൊരു ഇതെനിക്ക് അമ്മൂമ്മത്തിരിക്ക് വേണ്ടി തന്നു, അതിൽ മമ്മൂക്കയായിരുന്നു തന്നത്. ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാനെപ്പോഴും അദ്ദേഹം ഏത് വേദിയിൽ പോയാലും കഴിഞ്ഞ ദിവസം ആരോ കണ്ടപ്പോൾ എടോ തൻ്റെ അമ്മൂമ്മത്തിരി കഥ കേട്ട് ഞങ്ങൾ മടുത്തു, മമ്മൂക്ക ചെല്ലുന്നിടത്തൊക്കെ ഇത് പറയും എന്ന് പറഞ്ഞു. കാരണം ഒരു തരത്തിലെയും ഒരു സ്കില്ലില്ലാത്തവർക്കും ഇത് ചെയ്യാം, ആ മുഴുവനും തളർന്നിരിക്കുന്നവർക്കും വിരളനക്കാമെങ്കിൽ അവർക്ക് ഇത് ചെയ്യാം, ഒരു വരുമാനം ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതോടെ അത് ഈ അമിതാഭ് ബച്ചൻ്റെ ഷോ വന്നതോടെ ഇന്ത്യയിലോ എവിടേക്കാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ നിന്ന് ആരോ വിളിച്ചിട്ട് പറഞ്ഞു അവിടുത്തെ കോട്ടൺ ഫാമേഴ്സ് അവിടുത്തെ സ്ത്രീകൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളറിയാതെ, കാരണം ഇതിനകത്ത് ട്രെയിനിങ് ആവശ്യമില്ല, ഇതിന് വേറെ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല, എല്ലായിടത്തും വേണ്ട. ഞാൻ പറയും ഒരു ദീപാവലി വന്നാൽ ചൈനയിൽ നിന്ന് അമ്മൂമ്മമാരെ ഇമ്പോർട്ട് ചെയ്യേണ്ട ഗതിയാണ്, കാരണം അത്രയ്ക്ക് ഡിമാൻഡുണ്ട്. ഒരു കാർത്തിക ആഘോഷം വന്നാൽ കൈവിട്ട് പോയി എന്റെ സന്തോഷം. അപ്പൊ എനിക്ക് ഓരോ ക്ഷമിച്ച നമ്മളെ ആ ഒരു ഇന്നോവേഷൻ ഒരു തിരി ആരൊക്കെ അറിയാൻ വയ്യാത്തത് അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റോറി അതിൽ വന്നപ്പോഴാണല്ലോ ആ തിരി മറ്റെന്തോ ആയി മാറിയത്, പ്രെയർ റോൾസ് ആയിട്ട് മാറിയത്. അപ്പൊ അതോടെ ജനം അതിനെ വേറൊരു തലത്തിലേക്ക് അത് കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ വൃന്ദാവനിലെ വിഡോസ് ഓഫ് വൃന്ദാവന് വേണ്ടിയിട്ട് ഈ ഇത് ഒന്ന് ഒരു ചെറിയ ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്, മോഡിയുടെ അടുത്ത് ഒന്ന് എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് ഒരു വരുമാന മാർഗ്ഗമാകട്ടെ എന്ന് വിചാരിച്ചിട്ട്. വളരട്ടെ. പക്ഷേ ലക്ഷ്മിയുടെ ഇന്നോവേഷൻ അവിടെ നിന്നില്ല, അടുത്ത പ്രോഡക്റ്റ് എന്തായിരുന്നു? അടുത്തെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് US നിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഗാർബേജ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കേരളം പോലെ ഒരു സ്ഥലത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പേന.
അല്ലേ. അപ്പോൾ ആ പേന എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്, അത് പണ്ട് നമ്മൾ റീഫിൽ മാറ്റുമൊക്കെ ചെയ്യായിരുന്നു, ഇപ്പം അതൊന്നും ഇല്ലല്ലോ, എറിഞ്ഞ് കളയാന്നുള്ളൊരു സ്വഭാവമായിപ്പോയി. എന്നാൽ ആ സ്വഭാവത്തിനെ വെച്ചുകൊണ്ട് പ്രകൃതിക്ക് ദോഷമില്ലാത്ത എന്ത് ചെയ്യാമെന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ യു എസിൽ പേപ്പർ പേന ഒരു ക്രാഫ്റ്റ് ഐറ്റമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു രസമുള്ളൊരു ഫാൻസി സാധനമായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ആ പേപ്പർ പേനയെ തന്നെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാ? അങ്ങനെ പോയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വേസ്റ്റ് പേപ്പർ കളക്ട് ചെയ്തിട്ട് അതിനെ വെച്ചിട്ടാണ് ഈ പേന ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെറുതെ വിപ്രോയിലും അവിടെയൊക്കെ കൊണ്ടുവന്നപ്പോൾ അവർ പറയുന്നത്, ഇനി ഇന്ത്യയിലെ എല്ലാ ഓഫീസിലും നമ്മൾ ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം അവർക്കും കാർബൺ ഓഡിറ്റിംഗ് വരുമ്പം ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഇതെന്ന് പറയുന്ന അവർക്ക് കുറഞ്ഞതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റാണത്. അപ്പോൾ അങ്ങനെ ഗൂഗിളിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ BMW, പിന്നെ നമുക്ക് പാർക്കായത്തോ എല്ലാവരും കേട്ടോ, ടാജും CGH, അങ്ങനെ നമുക്ക് ഒട്ടനവധി വലിയ വലിയ, പിന്നെ കല്യാണങ്ങൾക്ക് ഗിഫ്റ്റ് മാത്രമല്ല, എനിക്കിത് ഒത്തിരി ഈ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുന്നവരെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, ഇതിനെന്തുകൊണ്ട് പേറ്റൻ്റ് എടുത്തില്ല? ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ഇന്നോവേഷൻ, ഇറ്റ് ഹാസ് ഇറ്റ് ഷുഡ് ചേഞ്ച് ലൈഫ്സ്, എന്നാലേ കാര്യമുള്ളൂ. ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഒതുക്കി വെച്ചിട്ട് കാര്യമില്ല, എനിക്ക് എത്ര കോടികൾ പേന ആവശ്യമുണ്ടല്ലോ, എനിക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും? അതുകൊണ്ട് വേറെ കുറേ പേർക്കും കൂടി അതിനൊരു വരുമാന മാർഗ്ഗം ആവുന്നെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൂ. നമ്മുടെ ഇന്നോവേഷൻ അപ്പോഴല്ലേ ശരിക്കും ഒരു മൂല്യം വരുന്നത് അല്ലേ. പേനയുടെ യഥാർത്ഥ ഇന്നോവേഷൻ എന്തായിരുന്നു? പേപ്പറാണെന്ന് മാത്രമാണോ? ആ, അതിൻ്റെ പുറയിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻറ്റീരിയർ ഡിസൈനർ എന്നുള്ള അതിൽ അയച്ചിട്ടാണ് തോന്നുന്നു, ഓപ്റ്റിമൈസേഷൻ ഓഫ് സ്പേസ് ആണ് നമുക്ക് അതിനകത്ത് വന്നത്. അപ്പോൾ അതിൻ്റെ പുറയിൽ ഒരു ഇത്തിരി കുഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നപ്പം, ഈ വീണ്ടും അമ്മൂമ്മ ഈ വിത്ത് പാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ട് അമ്മൂമ്മയ്ക്ക്, കുഞ്ഞായിട്ട് ഈ സ്ഥലത്ത് ആ വിത്ത് ഒതുങ്ങുമല്ലോ. അങ്ങനെ വിത്തുകൾ വെച്ച് തുടങ്ങി. പക്ഷേ എനിക്ക് മരത്തിൻ്റെ ഒരു വിത്ത് വെക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തപ്പി തപ്പിയാണ് അഗസ്ത്യ മരത്തിൻ്റെ വിത്ത്. അതാകുമ്പോൾ ഈ ചെറിയ സ്ഥലത്ത് അത് ഒതുങ്ങുകയും ചെയ്യും. അതിൻ്റെ മൂല്യം എന്ന് വെച്ചാൽ പണ്ടൊക്കെ എല്ലാ തൊടികളിലും ഉണ്ടായിരുന്നതാണ്. അതിന് വിത്തിന് തന്നെ 1000 രൂപ വിലയുണ്ട് ഒരു കിലോയ്ക്ക്. പിന്നെ അതിൻ്റെ പൂവും കായും തൈറോയിഡിന് ഏറ്റവും നല്ലതാണ്, തോരനായിട്ട് വെച്ച് കഴിച്ചാൽ. അതൊക്കെ ആയിരിക്കും പണ്ട് നമുക്ക് തൈറോയിഡൊന്നും ഉണ്ടാവാതിരുന്നിരുന്നത്. അപ്പം ഇതെല്ലാ തൊടിയിലും ഉണ്ടാവേണ്ട ഒരെണ്ണമാണ്. അപ്പം ഞാൻ പറയുന്നത്, ഈ ഓരോ പേന എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിനെ റീപ്ലേസ് ചെയ്യുന്നു, കുറേ പത്തിരു കുറേ പേർക്ക് വരുമാ എന്താ ജോലിയാവുന്നു, ചീത്ത പേപ്പറിനെ നമ്മൾ അപ്സൈക്കിൾ ചെയ്യുന്നു, പിന്നെ ഇതൊരു ചെറിയൊരു ഓക്സിജൻ സിലിണ്ടറാണ് ഓരോ പേന എന്ന് പറയുന്നത്. കാരണം ഇതിൽ നിന്നൊരു മരം വരാൻ പോവല്ലേ, പിന്നെ അത് എഴുതുകയും ചെയ്യും. എന്താണ് അതിൻ്റെ പേര്? അതിൻ്റെ പേര് പെൻ വിത്ത് ലവ് എന്നാണ്. അതിനകത്തൊരു വിത്ത് ഉള്ളത് കൊണ്ട് Pen with love. ഇതിന് പുറകിൽ ഒരു വിത്തുണ്ട്. ഇത് എത്ര രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്? അയ്യോ, ഇത് ആക്ച്വലി അൽജസീറ ചാനൽ ന്യൂയോർക്കിലെ അവരൊരു 2-മിനിറ്റ് വീഡിയോ ചെയ്തിരുന്നു. ദൈവമേ, അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ അതങ്ങോട്ട് വൈറലായിട്ട് എനിക്ക് ഒരു വർഷത്തോളം സമയമെടുത്തു ആ ഓർഡർ മുഴുവൻ തീർക്കാനായിട്ട്. 1 മാസം 1 ലക്ഷം പേന വരെ ഉണ്ടാക്കിയ സമയങ്ങളാണ് ആ ദിവസങ്ങളൊക്കെ. ഇത് തുടക്കത്തിൽ ഞാനും അമ്മയും അമ്മൂമ്മയും കൂടെയാണ്. എന്നുവെച്ചാൽ അമ്മൂമ്മയാണ് ഞങ്ങളുടെ കമ്പനിയുടെ CEO. പ്യുവർ ലിവിംഗ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. അമ്മയാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ കോർഡിനേഷൻ, ഷിപ്പിംഗ് സംഗതികളൊക്കെ അമ്മ ചെയ്യും. ഞാൻ പ്രേക്ഷകരോടൊന്ന് ഓർപ്പിച്ചോട്ടെ, അമ്മയുടെ പ്രായം എത്രയാണ്? 95 വയസ്സ്. 95 വയസ്സുള്ള അമ്മയാണ് CEO. അതെ. എന്താണ് അവർക്ക് ചെയ്യുന്നത്? അമ്മൂമ്മ ഇതിൻ്റെ പേനയുടെ ക്യാപ്പ് ഇട്ട് തരിക, കളേഴ്സ് ചുമ രണ്ടു മൂന്ന് കളേഴ്സ് ഉണ്ട്, അത് സെഗ്രിഗേറ്റ് ചെയ്ത് തരിക. പിന്നെ അമ്മൂമ്മ അവിടെ വന്നിരുന്ന അമ്മൂമ്മയുടെ വിചാരം, അമ്മൂമ്മ ഉള്ളതുകൊണ്ടാണ് ഈ യൂണിറ്റ് മുഴുവൻ നടക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഓർമ്മ പോലും ഇല്ല, പക്ഷേ അവിടെ നടുക്ക് വന്നിരിക്കാൻ വലിയ ഇഷ്ടമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതൊക്കെ എണ്ണാൻ കൊടുക്കും കുറച്ചെണ്ണം. അങ്ങനെ എങ്ങനെയൊക്കെ അമ്മൂമ്മയും ബിസിയാക്കി ഇരുത്തും. അതൊരു ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, നമ്മളൊരു കുറച്ചെറിയൊരു നാട്ടുപ്രദേശമാണ്. അപ്പോൾ ഒരു 10-20 സ്ത്രീകൾ അവർക്ക് വീട്ടിൽ പോയി ഉണ്ണാം ഉച്ചയ്ക്ക്, അത്ര അടുത്തുള്ള സ്ത്രീകളാണ്. അവർക്കെല്ലാം ഇവിടെ വന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ചെറിയ ചെറിയ പീസസ് ഉണ്ട്, അതിപ്പോൾ പേന ഈ ക്യാപ്പിൻ്റെ അറ്റം ഒട്ടിക്കുക, അത് ക്യാൻസർ സർവൈവേഴ്സായിട്ടുള്ള കുറേ പേരുണ്ട്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പല ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ അവരുടെ മക്കൾ വന്നിട്ട് ഇത് മേടിച്ചിട്ട് പോകും, എന്നിട്ട് അവർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുതരും. അപ്പോൾ ഓരോന്നിനും പീസ് റേറ്റാണ്, ഒരു 250-300 രൂപ വരെ ഒരാൾക്ക് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ അപ്പൊ അവര് പറയുന്ന വെച്ചാല് അവർക്ക് ഇത് ഞെക്കാൻ പറ്റില്ല, ഈ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ കഴിഞ്ഞവർക്ക് അതിന്റെ വേദന എടുക്കും. അപ്പൊ വെച്ചാല് ഒരു പശ തേച്ച് വെക്കും, കൊച്ചുമക്കൾ വന്നിട്ട് ചടചടേന്ന് ചെയ്തിട്ട് പോകും, അമ്മൂമ്മയ്ക്ക് വേണ്ടിട്ടതാ ഞങ്ങൾ ചെയ്തുതരാം. അപ്പൊ അവർക്ക് നാരങ്ങാ മുട്ടായി അതൊക്കെയാണ് ഈ അമ്മൂമ്മ കൊടുക്കുന്നത്. അപ്പൊ ആ വയ്യാത്ത അമ്മൂമ്മയ്ക്കും ഒരു ഡിഗ്നിറ്റിയാണ്, ഞാൻ ഏൺ ചെയ്യുന്നു എന്ന് പറയുന്നത്. നമ്മുടെ അമ്മൂമ്മത്തിരി കൊണ്ട് അമിതാഭ് ബച്ചനിലെത്തി, BBC എത്തിയെങ്കിൽ ഇത് പുരസ്കാരങ്ങൾ നേടിത്തന്നുണ്ടെങ്കിൽ, ഇത് ലോകത്തുള്ള 10 ഇൻസ്പയറിംഗ് ഇന്ത്യൻ വിമൺ എന്നുള്ളതിനകത്ത് ഒരാൾ ഞാനാണ്. കൺഗ്രാജുലേഷൻ. താങ്ക് യു. പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ആ ഒരു ലെവലിലേക്ക് വരെ, അതായത് അവരെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഇൻസ്പയറിംഗ് എന്നാണ് പറഞ്ഞത്, അല്ലാതെ അവൻ്റെ ടേൺ ഓവറിൻ്റെയോ അങ്ങനത്തേതല്ല അവർ പറയുന്നത്. ഇൻസ്പയറിംഗ് ഒരു ലേഡി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കതൊരു വലിയൊരു സന്തോഷമായിരുന്നു. അതും ഈ പറഞ്ഞ
നന്മയുള്ളത് കൊണ്ട് ഇവരുടെ പ്രാർത്ഥനയായിരിക്കാം. പിന്നല്ലേ പിന്നല്ലേ അവരെന്ത് ആത്മാർത്ഥതയുടെയാണ് അവർ ചെയ്യുന്നത്, കാരണം അവർക്ക് വേറൊരു തരത്തിൽ വരുമാനം ഉണ്ടാവാനില്ല, ഇവർക്ക് വീട്ടിൽ അവരുടെ സൗകര്യത്തിന് ചെയ്യാം. ഇപ്പം ഇവിടെ വീട്ടിൽ വരുന്ന കുട്ടികൾ തന്നെയാണെങ്കിലും അവർക്ക് ഇപ്പോൾ രാവിലെ എടുത്ത് പോയിട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ 8 മണിവരെ വേണമെങ്കിൽ 8 മണിക്ക് രാവിലെ 6 മണിക്ക് വേണമെങ്കിൽ വന്നോളൂ. കാരണം സ്ത്രീകളാകുമ്പോൾ നമുക്കറിയാം അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വീട്ടിൽ കഴിഞ്ഞിട്ട് വേണം വരാൻ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വർക്കിംഗ് അവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 3 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും. അവിടെ ഇരുന്നാൽ ഞാൻ പറയും ടി വി കാണാൻ പാടില്ല, കമ്പ്യൂട്ടർ ഇത് നോക്കാൻ പാടില്ല, ബുക്ക്സ് വായിച്ചോണം. സ്ട്രിക്റ്റായിട്ട് കുറേ ബുക്ക്സ് വെച്ചിട്ടുണ്ട്, അത് വായിച്ചോണം. അപ്പം അങ്ങനെ നമുക്ക് അവരിലേക്കൊരു ഇത് കൊണ്ടുവരാൻ പറ്റുമല്ലോ. കേരളം ഏറ്റെടുത്ത അല്ലെങ്കിൽ കണ്ട ഒരു വലിയ പ്രശ്നമായിരുന്നു പ്രളയം. ആ പ്രളയത്തിൽ ഞാനുമൊക്കെ ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. എറണാകുളം നിവാസി എന്ന നിലയ്ക്ക് ഞാനും പോയൊരു സ്ഥലമാണ് ചേന്നമംഗലം. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടുത്തെ ചേച്ചിമാർ നെഞ്ചത്തിടിച്ച് കരഞ്ഞത്. സത്യത്തിൽ ഞാനവിടെ ഭക്ഷണമാണ് കൊടുത്തത്, ലക്ഷ്മി അവർക്കൊരു ജീവിതമാണ് കൊടുത്തത്. അവിടെ നിന്നാണ് അടുത്ത ഇന്നോവേഷൻ്റെ തുടക്കം. എന്തായിരുന്നു സംഭവം? അവിടെ ചെന്നപ്പം എൻ്റെ ഒരു കോഫൗണ്ട് ഉണ്ട് ഗോപിനാഥ്. അപ്പോൾ ഗോപിനാഥ് വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഇങ്ങനെ കുറേ തുണികൾ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല തുണികളെല്ലാം വിറ്റ് പോകുന്നുണ്ട്, പക്ഷേ ഓരോ സൊസൈറ്റിയുടെ പുറയിൽ പോയാലും കൂമ്പാരമായിട്ട് 20-30 ലക്ഷം രൂപയുടെ തുണി ചെളി കയറിയിട്ട് നമുക്ക് നാറിയിട്ട് അവിടത്തേക്ക് പോകാൻ പറ്റില്ല. അവർക്ക് ഒറ്റ ഓപ്ഷൻ ഉണ്ട്, നാളെ അവരത് കത്തിക്കാൻ പോവാണ്. തനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ വേഗം തന്നെ ഒരു 4-5 സാരി ഇങ്ങോട്ട് എടുത്തിട്ട് വാ, എന്നിട്ട് എന്തായാലും ചെയ്യാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനോർത്ത് ഭഗവാൻ ഇതെങ്ങനെ ശരിയാക്കും. പക്ഷേ നനച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും, ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴും മുഴുവനും ചെളിയും കീറയുമാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് മലയാളിയുടെ മനസ്സറിയാമായിരുന്നു. ഇത് ഞാൻ നോക്കിയപ്പം ഇറ്റ്സ് എ ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് എവറി മലയാളി. ആ ഓരോ തുണിയും എന്ന് വെച്ചാൽ എവിടെ നമ്മൾ നോക്കിയാലും കറപ്പാടുകളാണ്, എല്ലാ മനസ്സിലും മുറിപ്പാടുകളാണ്. അതുതന്നെയായിരുന്നു ഈ തുണിയും പ്രതിനിധാനം ചെയ്തത്. ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്ക് മാത്രമല്ല, ഞാനൊരു ഡിസൈനറാണ് അല്ലേ, എനിക്ക് 1 ഇഞ്ച് ഫാബ്രിക് നെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം നന്നായിട്ട്. ഞാനിതിനെ എന്താ കത്തിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഹൗ ക്യാൻ ഐ കോൾ മൈസെൽഫ് എ ഡിസൈനർ? അതിനൊരു ഭയങ്കര ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ ആണ് ഈ ഒരു ചേക്കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വെച്ചൊരു ഒരു ഇൻഡിവിജ്വലിനെ പോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാവക്കുട്ടിയെ ഉണ്ടാക്കി. ചേക്കുട്ടി അല്ലേ, ചേറിൽ നിന്നുണ്ടായ കുട്ടി, അങ്ങനെയാണോ? ചേറിനെ അതിജീവിച്ച കുട്ടി, ചേറിനെ അതിജീവിച്ച കുട്ടി, അതുമാണ് ചേന്നമംഗലത്തെ കുട്ടിയുമാണ്. ചേന്നമംഗലത്തെ കുട്ടിയുമാണ് ഈ ചേക്കുട്ടി. ഇതുകൊണ്ട് എന്തുപകാരമാണ് അവർക്കുണ്ടായത്? ഇത് സത്യം പറഞ്ഞാൽ അവർക്ക് മാത്രമല്ല എന്നുള്ളതാണ് എൻ്റെ രസം. നമ്മൾ ഇത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ഇതൊരു ക്രൗഡ് സോഴ്സിങ്ങിലേക്ക് നമ്മൾ വിട്ടു. കാരണം അത്രത്തോളം ആൾക്കാരിലേക്ക് ഇത് എത്തിയിട്ട് അത്രയും വേഗം പൈസ ഇവർക്ക് തിരിച്ചു കെത്തണം. കാരണം ഇല്ലെങ്കിൽ തന്നെ പൂട്ടാൻ പോകുന്ന ഒരു സംരംഭം, ഒരു വ്യവസായമാണ് ഈ സത്യം പറഞ്ഞാൽ നെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വേഗം തന്നെ അവർ പണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അപ്പം ഇത് നാട്ടുകാരിതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അവർ ഒത്തിരി പേര് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വേറെ ഫിസിക്കലിയോ ഫിനാൻഷ്യലിയോ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തവരും ഒരു ചേക്കുട്ടിയെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നവകേരള നിർമ്മിതിക്കായിട്ട് ഞാനൊരു ഇഷ്ടിക വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ഒരു ഇമോഷനാണ് അവർക്ക് വന്നത്. അങ്ങനെ ഒരു അത് ഈ പറഞ്ഞ 90 വയസ്സായ അമ്മമാർ ഇതിന് ഈ വെണ്ടയ്ക്കയൊക്കെ വെട്ടിയിട്ട് പ്രിൻ്റ് ചെയ്യുകയാണ് ഈ ചേക്കുട്ടിയുടെ പാവാടയിൽ. അത്ര രസമായിട്ട് അവർ തെറപ്യൂട്ടിക് ഇതായിട്ട് മാറി എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ 4 മാസം കൊണ്ട് ഈ 21 ലക്ഷം രൂപ നഷ്ടം വന്ന സൊസൈറ്റിക്ക് 34 ലക്ഷം രൂപയാണ് നമ്മൾ തിരിച്ചു കൊടുത്തത്, ഒറ്റ സൊസൈറ്റി. ഇപ്പം നമ്മൾ 4-ാമത്തെ സൊസൈറ്റിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു 50-60 ലക്ഷത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അവർക്ക് എല്ലാവർക്കും ആയിട്ട്. ഈ ആർക്കും വേണ്ടാത്ത ഈ ചീത്ത ഞാൻ പറയുന്നത് വെച്ചാൽ, ദർ ഇസ് നത്തിങ് കോൾ വേസ്റ്റ്, ഇറ്റ്സ് ഓൺലി ദ വേ യു ലുക്ക് അറ്റ് ഇറ്റ് അല്ലേ. അതാണ് സീറോ അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക്. പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്തായാലും അത്രയും തുണികൾ ഇങ്ങനെ ഹീപ്പായിട്ട് കത്തിക്കുമ്പോൾ അപ്പോൾ എല്ലാത്തിനും ഒരു നല്ല പരിഹാരമൊക്കെ. ഞാൻ പറയുന്നത് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും തള്ളിക്കളയരുത്, അതിനെല്ലാം ഒരു മൂല്യമുണ്ട്. അത് ആണ് എനിക്ക് ഞാൻ അടുത്ത ലെവലിലേക്ക് എന്തെങ്കിലും ലക്ഷ്മിയുടെ സപ്പോർട്ട് ഉണ്ടോ? ഉണ്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ തിരിച്ച് തറിയെല്ലാം തയ്യാറായി ചെയ്തു തുടങ്ങി, ഇനി അവർക്ക് ഡിമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് സ്ഥിരമായിട്ട്. അപ്പോൾ അതിന് ഞാനൊരു ഫാഷൻ ഡിസൈനറും കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നത് നല്ല മുണ്ടും സെറ്റ് മുണ്ടും സാരിയും നെയ്യാനായിട്ടാണ്. അപ്പം കേരളത്തിന് ഇതുപോലെ അനുയോജ്യമായിട്ടുള്ളൊരു വേഷമില്ലെന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്, ആ ടെക്സ്ചർ കൊണ്ടും എല്ലാം കൊണ്ടും നമ്മുടെ ക്ലൈമറ്റിന്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്നത് തന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു പുതിയ ഒരു ഡിസൈൻ ഫീച്ചറാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ തറി ഈ അടിക്കുമ്പോൾ ടക് ടടക് ശബ്ദമില്ലേ, അതിൻ്റെ ആ ശബ്ദ വീജികളെ ഡിസൈനാക്കി മാറ്റിയിരിക്കുക. അപ്പോൾ ഇത് ശരിക്കും എന്തറിയോ, ഹാർട്ട് ബീറ്റ് ഓഫ് ഹാൻഡ്ലൂമാണ്. ഇത് നമ്മൾ IPR എടുത്തിട്ടുണ്ട്. ലോകത്ത് എവിടെ ഹാൻഡ്ലൂം ഉണ്ടെങ്കിലും ഹാർട്ട് ബീറ്റ് ഓഫ് ദ ഹാൻഡ്ലൂം നൗ ബിലോങ്സ് ടു മലയാളീസ്. വെരി ഗുഡ്. ആ ശബ്ദമാണല്ലോ അതിൻ്റെ ശരിക്കും ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ അതിൻ്റെ കുറേ സീരീസ് ഇപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്തതെന്ന് വെച്ചാൽ നല്ലൊരു ബ്രേക്ക് കിട്ടി, ഒരു റസൂൽ പൂ കിട്ടി,
അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൈഡ് കൊണ്ടുവന്നൊരു മനുഷ്യ അദ്ദേഹമാണ്. അപ്പം സൗണ്ട് എന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിനൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചിട്ട് കൊണ്ട കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ഇതെന്താ ഈ ഡിസൈൻ ഈ കാണുന്ന, ഇതൊരു സൗണ്ട് വേവ് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത്ര നന്നായിട്ട് അതറിയാം. ഞാൻ ഇത് താങ്കളുടെ ഓസ്കറിൻ്റെ പ്രസംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ കൈയെല്ലാം വെച്ചിട്ട് പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതിനേക്കാട്ടിലും പേഴ്സണലൈസ്ഡ് ആയിട്ട് എങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പം ഐ കനോട്ട് ബിലീവ് എന്ന് അദ്ദേഹം പറയുന്ന ആ വീജികളാണ് നമ്മൾ മുഴുവനായിട്ട് അതിനകത്ത് എംബ്രോയിഡറി ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, നമുക്ക് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഒരു ബാർകോഡിംഗ് ആണ്. എന്താണ് ഇതുണ്ട്, നമ്മൾ ഇതിന്റെ കൂടെ ഒരു ക്യൂ ആർ കോഡ് വെക്കും ഈ സൗണ്ടിന്റെ. അപ്പൊ അതിനകത്ത് ചിലതിനകത്ത് വീഡിയോ ഉണ്ട്, ചിലതിനകത്ത് സൗണ്ട് ഉണ്ട്. ആ ക്യൂ ആർ കോഡ് നമ്മൾ വെറുതെ നമ്മുടെ ഫോൺ കൊണ്ട് മൊബൈൽ ഫോൺ കൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ അത് ആ അതിലേക്ക് പോകും ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഇതിനകത്ത് പോകുമ്പോൾ നമുക്ക് ആ തറയിൽ ഈ ചേച്ചിമാര് നെയ്യുന്നതിന്റെ വീഡിയോയും കാണാം, ആ ശബ്ദവുമാണ് നമ്മൾ കാണുന്നത്. ഇതൊരു അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഒരു കുറെ പേർക്ക് ചേർന്നിരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന പുതിയ ഓരോരുത്തർക്കും ഓരോന്നാവാം. ഇപ്പൊ റിതം ഓഫ് എം ജി റോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർമ്മ എടുത്തിട്ടുണ്ട്. അത് ഒരു 10 മണിക്ക് എം ജി റോഡിൽ പോയി ഓൺ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ശബ്ദവീജികൾ, അതൊരു എറണാകുളംകാരന്റെ അഭിമാനമല്ലേ. റിതം ഓഫ് എം ജി റോഡാണ് ഞാൻ ഇന്ന് ധരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. മമ്മൂക്കയ്ക്ക് ഒരെണ്ണം കൊടുക്കണം എന്തായാലും ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഏതാണ് ശബ്ദം ഏറ്റവും ഇഷ്ടമുള്ള ഡയലോഗ് പറയൂ. അപ്പൊ അതേപോലെ ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ എടുത്തു, പക്ഷെ എന്റെ അടുത്ത് പറയണം കേട്ടോന്ന്. ഞാൻ പറഞ്ഞു ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അതെ, ആ അതിന്റെ ശബ്ദമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലൊരു ഡബിൾ മുണ്ടിൽ അത് എംബ്രോയിഡറി ചെയ്തിട്ട് എന്റെ ഫോട്ടോ എടുത്ത് കൊടുത്തു. പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. അതായത് ആ മുണ്ട് എടുത്ത് ക്യൂ ആർ കോഡ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയലോഗ് അപ്പൊ കേറി വരും. ആ ഡയലോഗ് കേറി വരികയാണ്, ആ ഡയലോഗും ആ വിഷ്വലും കേറി. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ട്രാവൽ ടൂറിസം കമ്പനി എന്നൊരു അവര് പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ പ്രീമിയം ഗസ്റ്റിന് വെൽക്കം ടു കേരള മാർഗരറ്റ് എന്ന് വേണം. ആ മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു ശബ്ദവീജിയാണ്, ഒരു ലാംഗ്വേജ് ആണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇത് നമ്മൾ ടെക്നോളജിയെ ഭയങ്കര രസമായിട്ട് ഡിസൈനിങ്ങിലേക്ക് ഇതിലേക്ക് മാറുകയാണ് ചെയ്യുന്ന മംഗലംകാര്. അവർക്ക് മെനക്കേടില്ല, അവർ നമുക്ക് വീവ് ചെയ്ത് തന്നാൽ മതി. നമ്മളാണ് ഇങ്ങനെ ഈ സംഗതികൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും എക്സ്പെർട്ടീസ് ഉള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. ഇത് ഈ എംബ്രോയിഡറി ചെയ്യാൻ 3-4 സ്ത്രീകൾ വേറെ ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു തൊഴിൽ കൊടുക്കലും കൂടെ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതേ പ്രളയത്തിൽ തന്നെ നമ്മൾ മലയാളികൾ അഭിമാനപൂർവ്വം എന്നും ഓർക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. അവർ ചെയ്ത പുണ്യപ്രവർത്തിയെ നമ്മൾ എത്ര തലമുറ കഴിഞ്ഞാലും മറക്കില്ല. പക്ഷെ മലയാളികൾ അഭിമാനപൂർവ്വം പറയുന്നു എന്നുള്ളതല്ലാതെ അവർക്കായി ഒന്നും ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. ലക്ഷ്മി അങ്ങനെയല്ല, അടുത്ത പടി അതിലേക്കാണ്. എന്തായിരുന്നു അത്? എനിക്ക് തോന്നുന്നു അവരില്ലെങ്കിൽ ഇന്ന് കേരളം തന്നെ ഇല്ല. കാരണം 65,000 ഫാമിലീസ് ലൈഫ്സാണ് അവർ സേവ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരാൾ അതിനകത്തുണ്ടാവും അല്ലേ. അപ്പോൾ കേരളം ഇന്ന് ചിരിക്കുന്നെങ്കിൽ, പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം അവർക്കൊരു താങ്ക് യു പറഞ്ഞില്ലെങ്കിൽ ഇനി കേരളം ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ പകച്ച് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അവർക്കൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് മേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. അപ്പം അതെന്തിങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് പല വേർട്ടിക്കൽസ് ഉണ്ട്. നമുക്ക് ഏറ്റവും ചെറിയ രീതിയിൽ 24 രൂപയുടെ ഇൻഷുറൻസ് അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പം 4 മാസത്തിനുള്ളിൽ 16,000 ഫാമിലീസിലേക്കാണ് നമ്മൾ കൊടുത്തത്. ഇത് നാട്ടുകാർ തരുന്നതാണ് കേട്ടോ ഇത് മുഴുവനും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കാണ് ഈ പേയ്മെൻറ്റ്. 100,000 രൂപ വരെ ഒരു ഡെത്തോ അല്ലെങ്കിൽ ടോട്ടൽ ഡിസബിലിറ്റിയോ വരികയാണെങ്കിൽ അവർക്കിത് 24 രൂപ ഒരാൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായോ ഇതിനിടയിൽ? അയ്യോ, ഇപ്പോൾ ഇതാ വളരെയധികം. അപ്പോൾ നമ്മൾ ഇത് കോർപ്പറേഷൻ്റെ അടുത്ത് പോകാതെ നമ്മൾ ആൾക്കാരിൽ നിന്ന് തന്നെയാണ് നമ്മളിത് പറയേണ്ട താമസം. ഇപ്പോൾ ഇന്നലെ നോക്കുമ്പോഴത്തേക്കും 155,000 രൂപ ബാങ്കിൽ വന്ന് കിടക്കുക. അതിൽ ഒന്നെന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും കളമശ്ശേരിയിലുള്ളൊരു സ്കൂളിൽ 1,300 കുട്ടികളുണ്ട്. എല്ലാവരും ഓരോ ഇൻഷുറൻസ് എടുത്തു. അതാണ്. അപ്പൊ അവര് പറഞ്ഞ വെച്ചാൽ ഭാവിയില് ഇപ്പൊ ഞങ്ങൾ വലുതായി കഴിയുമ്പോൾ ഞങ്ങളോട് മക്കൾ ചോദിക്കും നിങ്ങൾ ഈ വീര കഥകൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്തു അവർക്ക് വേണ്ടി? അപ്പൊ ഞങ്ങൾക്ക് ഇനി തല ഉയർത്തി പറയാം ഞങ്ങൾ അവർക്ക് ഇൻഷുറൻസ് എടുത്തു കൊടുത്തു. മൊത്തം ഇത്ര പേരെ കവർ ചെയ്ത് കഴിഞ്ഞു നമ്മള്. 16,000 പേരെയാണ് ഇപ്പൊ കവർ ചെയ്ത് കളയുന്നത്. ഒരു കോർപ്പറേറ്റ് വിചാരിച്ചാൽ ഒറ്റയടിക്ക് ചെയ്യാവുന്ന കാര്യം, പക്ഷെ ലക്ഷ്മി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അത് ചെയ്താൽ അതൊരു പണി ചേർക്കലാവും. ഇതെന്ന് വെച്ചാൽ പറ്റുന്നത്ര ആൾക്കാർക്ക് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുകയാണ്. കാരണം 24 രൂപ ഒരു ഒരു ചെറിയൊരു സൈക്കിൾ ഉണ്ടാക്കുന്ന ഒരാൾക്കും ചെയ്യാൻ പറ്റും. ഒരു ഫാമിലിയെ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ലേ. അതിലൊരു ഇന്നോവേഷൻ ഉണ്ട്, ഒരു ബോട്ട് കുട്ടികൾ ഉണ്ടാക്കി. അതെന്താന്ന് വെച്ചാൽ ഈ ഇതിന്റെ ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദിസ് ക്യാമ്പയിൻ. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇമോഷനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മനുഷ്യന് ആവശ്യം. ആ ഉപകാരസ്മരണ ഇല്ലാത്തതുകൊണ്ടാണ് പല ഓൾഡ് ഏജ് ഹോമുകൾ തുറക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരെ അവിടെ കൊണ്ട് നമ്മൾ ആക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളോട് വെറുതെ ഒന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചു ഒരു ചെറിയ പേപ്പർ ബോട്ട് ഉണ്ടാക്കും, എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ അകത്ത് ഒരു നന്ദി വാചകം ഈ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ട് എഴുതും. അങ്ങനെ ഒരു 65,000 ഞാൻ ആഗ്രഹിച്ചു, അത്രയും പേരെ അവർ സേവ് ചെയ്തല്ലോ എന്ന്. പക്ഷെ 4 ആഴ്ചയ്ക്കുള്ളിൽ 230,000 ബോട്ടാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം
200,000 ബോട്ടുകൾ. ഇന്നലെ ആ സ്കൂളിൽ ചെന്നപ്പോൾ 7,000 ബോട്ട്സാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് എല്ലാത്തിനകത്ത് അവർ എഴുതിയിരിക്കുക ഓരോന്ന്, നിങ്ങളില്ലായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ വന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മറൈൻ ഡ്രൈവിൽ ഒരു വലിയ ആർട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുകയാണ്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സൊസൈറ്റി ഇങ്ങനെ ഒരുമിച്ച് വന്നിട്ട് ഒരു ഇങ്ങനത്തെ ഒരു സൃഷ്ടി വരാൻ പോകുന്നത്. ഈ ബോട്ടിലുണ്ട്. അത് മാത്രമല്ല, അതാണ് ചിലർ പറഞ്ഞ തിരയിൽ തിരഞ്ഞു വന്നവർ. നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ അത് എന്നും ഒരു കേരളത്തിന് ഓർക്കാൻ പറ്റുന്ന ഒരു നന്ദിയുടെ ഒരു സൃഷ്ടിയായിട്ട് അതവിടെ ഉണ്ടാവും. വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. എനിക്ക് ലക്ഷ്മിയോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഓഡിയൻസിന് അറിയാൻ താല്പര്യം ഉണ്ടാവും, വാട്ട് ഡ്രൈവ്സ് യു, എന്താണ് ലക്ഷ്മി ഇങ്ങനെ ഈ ഇന്നോവേഷൻ്റെ പുറകെ പോകുന്നത്? പ്രധാനമായിട്ടൊരു ഇതെന്ന് വെച്ചാൽ, എനിക്കെപ്പോഴും ഞാൻ ഓർക്കും, ഇഫ് യു ആർ നോട്ട് പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ ദെൻ ബൈ ഡിഫോൾട്ട് യു ആർ പാർട്ട് ഓഫ് ദ പ്രോബ്ലം. രണ്ട് കാറ്റഗറി ഉള്ളൂ. എനിക്ക് സൊല്യൂഷൻ്റെ ഒപ്പം നിൽക്കാനാണ് ഇഷ്ടം. പിന്നെ എനിക്ക് ആദ്യമൊക്കെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഈ ഓരോന്നിൻ്റെ വിജയം എനിക്ക് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, ഇഫ് യു കനോട്ട് ഡു ഗ്രേറ്റ് തിങ്സ് യു സ്റ്റിൽ ക്യാൻ ഡു സ്മോൾ തിങ്സ് ഇൻ എ ഗ്രേറ്റ് വേ എന്നുള്ളതാണ്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, എപ്പോഴും ഇതിൽ നിന്ന് വീണ്ടും പഠിച്ചൊരു സംഭവം വെച്ചാൽ, സംടൈംസ് യു ലേൺ, സംടൈംസ് യു വിൻ, ബട്ട് യു നെവർ ഫെയിൽ. അങ്ങനെ ഇതിനകത്തൊക്കെ ഈ ഓടി നടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ, അച്ഛൻ വളരെ ഒരു നമ്മളോട് പറയായിരുന്ന ഒരു വലിയ പ്രശ്നമില്ലാത്തൊരു വീട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാറ്റ് കംസ് വിത്ത് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. എങ്ങനെ നമുക്ക് ഓരോ ദിവസവും ഒരാളെ ഒന്ന് ഒരു സ്മൈൽ നമുക്ക് കൊടുക്കുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കണം. അച്ഛനെ എനിക്ക് 22 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു. എനിക്കറിയാം അച്ഛൻ മോളിൽ ഇരുന്നിട്ട് മുഴുവനത്തിൻ്റെ കണക്ക് എഴുതുന്നുണ്ട് ഇവിടെയുള്ള ഓരോ സംഭവങ്ങളുടെ. എൻ്റെ അടുത്ത് ചോദിക്കും അവിടെ ചെല്ലുമ്പം, എന്തില്ലാഞ്ഞിട്ടാ ചെയ്യാത്തത്, എന്താ ഭക്ഷണത്തിനുള്ള വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതൊന്നും പോട്ടെ, എഡ്യൂക്കേഷൻ തന്നില്ലേ, വൈ ഡിഡ് യു യൂസ് ഇറ്റ് പ്രോപ്പർലി? ആ ചോദ്യം എനിക്ക് വരുന്നറിയാവുന്നതുകൊണ്ട് ഞാൻ എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിലാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡോസ് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളൊക്കെ എന്തുമാത്രം നമ്മുടെ ഈ എക്സ്പോഷറും ഇതും ഒന്നും ഇതിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഇതൊക്കെ ഉള്ളതല്ലേ? അത് തന്നെയാണ് എന്നെ എനിക്ക് കിട്ടുന്ന ഒരു ഡ്രൈവർ. നിരവധി പേർ സംരംഭകരാണ്, എല്ലാവരും പുതിയതായി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. പുതിയതായി കണ്ടുപിടിക്കുകയാണോ വേണ്ടത്? ലക്ഷ്മിയുടെ ഉപദേശം എന്താണ്? എനിക്ക് തോന്നുന്നു, നമ്മൾ ചുറ്റും നോക്കിയാൽ എല്ലാം ഉണ്ട് ഓൾറെഡി. അതിനെ നമ്മളൊന്ന് റീപാക്ക് ചെയ്ത് അതിനൊരു നല്ല സോഷ്യൽ കോസ് അറ്റാച്ച് ചെയ്തിട്ട് റീ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതിനകത്ത് അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് പുതിയ ഒരെണ്ണം കണ്ടുപിടിച്ച് വരുന്നതിനേക്കാളും എന്തുമാത്രം 10 times കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒബ്സേർവ് ചെയ്യുക, പ്രോബ്ലംസ് എന്താണെന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കൊടുത്താൽ. പിന്നെ ഞാൻ പറയുന്നത്, എനിക്കൊരു പ്രോപ്പർ വെബ്സൈറ്റ് ഇല്ല, അറിയാമോ? ഇത്രയും വർഷമായിട്ട് എനിക്ക് വേണ്ടി വന്നിട്ടില്ല. കാരണം അത്രയും സ്ട്രോങ് ആണ് ഈ ഓരോ ഇന്നോവേഷനും അതിൻ്റെ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ കൂടെ ഐസിംഗ് ഓൺ ദ കേക്ക് എന്ന് പറയുന്ന പോലെ നന്മയും കൂടി ആഡ് ചെയ്താൽ ലോകം പുറകെ നിൽക്കും. അയ്യോ, നമ്മൾ അതിലൊന്നും സംശയമില്ല. ഞാൻ പറയലേ, ആ ഡിവൈൻ ഒരു ഇൻ്റർവെൻഷൻ സൊസൈറ്റി, നമ്മൾ ചെറിയൊരു അത് പിന്നെ ഹോൾ വേൾഡ് വിൽ കോൺസ്പയർ എന്നാണല്ലോ പറയുന്നത്. നമ്മളൊരു ചെറിയ നന്മയുണ്ടെങ്കിൽ ആ വിളക്കിനെ പിടിക്കാനായിട്ട് ലക്ഷങ്ങളുണ്ടാവും എന്നുള്ളതാണ്. നമ്മളൊരു ദുരുദ്ദേശം ഇല്ലാതെ പ്യുവറായിട്ട് ചിന്തിച്ചാൽ, പ്യുവർ ലിവിങ് എന്നാണ് എൻ്റെ ഓർഗനൈസേഷൻ്റെ പേര് തന്നെ. അതിൻ്റെ പക്ഷേ എന്ന് വെച്ചാൽ, പ്രോഡക്ട്സ് അപ്സൈക്കിൾഡ്, റീസൈക്കിൾഡ് ആൻഡ് ഇക്കണോമൈസ്ഡ് ആണ് പ്യുവർ. നിങ്ങൾ കേട്ടു ലക്ഷ്മി എന്ന സോഷ്യൽ ഓൺട്രപ്രണറിൻ്റെ കഥ. ഇത് വെറും ഒരു കഥയല്ല, ഒരു നന്മ മരത്തിൻ്റെ നന്മ വിത്തുകൾ സമൂഹത്തിൽ പാകുന്നതിൻ്റെ വലിയ കഥയാണ്. ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് വലിയ നേട്ടങ്ങളിലേക്ക് ലക്ഷ്മി എങ്ങനെയാണ് പോയതെന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ്. എന്തൊക്കെ ഇന്നൊവേഷൻസാണ് അവർ ഈ സമൂഹത്തിൽ ചെയ്തത്? ഓരോന്നിനും വലിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളോ വെബ്സൈറ്റ് പോലും ഇല്ലാത്ത ലക്ഷ്മി ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ വനിതാ സംരംഭകരിൽ ഒരാളാണ്, അതൊരു മലയാളിയുമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഒരു സംരംഭം വിജയിപ്പിക്കാൻ ഇൻവെൻഷനേക്കാളും നല്ലത് ഇന്നൊവേഷനാണ്. ലക്ഷ്മി പറഞ്ഞു വെച്ചതുപോലെ പ്രോബ്ലംസ് സമൂഹത്തിലുണ്ട്, അത് വേറൊരു കണ്ണിലൂടെ ഒബ്സർവ് ചെയ്ത് അതിലെന്തെങ്കിലും നന്മ ചേർത്ത്, നന്മ ചാലിച്ച് സമൂഹത്തിൽ മാറ്റം വരുത്താൻ ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംരംഭമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് സ്വീകാര്യത ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതാണ് ലക്ഷ്മി നമ്മളോട് പറഞ്ഞതും തെളിയിച്ചതും. ലക്ഷ്മി വളരെ എനർജറ്റിക്കായി വന്ന് നമ്മുടെ ഓഡിയൻസിനോട് താങ്കളുടെ കഥ പങ്കുവച്ചത് ഇത് സമൂഹത്തിൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്, പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്ക്. ഒരു സോഷ്യൽ മെസ്സേജോട് കൂടി തന്നെ ഇനിയും വനിതാ സംരംഭകരും സംരംഭകരും ഉണ്ടാവട്ടെ, വളരട്ടെ. താങ്കൾ ചെയ്യുന്ന ഈ വലിയ പുണ്യപ്രവൃത്തി അത് വലിയ കാര്യം തന്നെയാണ്, അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. സ്പാർക്കിൻ്റെ പേരിലും ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും അറിയിക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ CEO അമ്മൂമ്മയോട് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം. ഓ, തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.